ഹായ് ഫ്രണ്ട്സ്, പുതിയ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് രാത്രി നൂഡിൽസ് ഉണ്ടാക്കുകയാണ്. ഇത് നൂഡിൽസ് അടി പൊട്ടി. ഹിപ്പി നൂഡിൽസ്? ഹിപ്പി അല്ല, ഹിപ്പി നൂഡിൽസ്. ഇവിടുത്തെ കൊച്ചുകുട്ടിയായ കൊച്ചുകുട്ടിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കഥാനായകയിലേക്ക് പോവാം. അപ്പം ഇന്ന് മാഗി ഉണ്ടാക്കാൻ പോകുന്നത് കൊച്ചച്ഛനാണ്. കൊച്ചച്ഛൻ, കൊച്ചച്ഛാ, മക്കളെ എങ്ങനത്തെ മാഗി മക്കളെ വെക്കും നമ്മള്? അങ്ങനെ ചേട്ടൻ മാഗി ഉണ്ടാക്കാൻ എല്ലാം തയ്യാറെടുപ്പോടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ചട്ടിയിലോട്ടോ നമ്മൾ മാഗി ഉണ്ടാകുന്നത്, കാരണം നമ്മളെല്ലാവരും ഒത്തിരി പേരുണ്ടല്ലോ. ഒത്തിരി എന്ന് വെച്ചാൽ നമ്മൾ 6 പേരുകളുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇട്ടിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ ഓരോ പീസ് ഇടുമ്പോഴും അച്ഛനിത്, അമ്മയ്ക്ക്, അച്ഛനൊന്നില്ലായിരുന്നു കേട്ടോ, അച്ഛനൊന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ അച്ഛനിത്, അമ്മയ്ക്കിത്, അങ്ങനെ ഓരോരുത്തർക്ക് പറഞ്ഞു പറഞ്ഞിടുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ മാഗിയിൽ മസാല കാണുന്നില്ല ചേട്ടൻ. അയ്യോ, മസാല എത്ര മാഗിയോ. അവസാനം ഞങ്ങളെല്ലാം നോക്കി, മസാല കാണുന്നില്ല. അവസാനം 2 പീസും ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ വെച്ച് എന്തെങ്കിലും മസാല ഇല്ല, നമുക്ക് ഒരുമിച്ച് അങ്ങ് ഇടാമെന്ന് പറഞ്ഞ് അങ്ങനെ നോക്കിയപ്പോൾ അതിനകത്ത് ആ കവറിൻ്റെ ബാക്കിലായിരുന്നു കേട്ടോ മസാല ഇരുന്നത്. അങ്ങനെ പിന്നെ ചേട്ടൻ ആ മസാല എല്ലാം എടുത്ത് വെളിയിൽ വെച്ച് പിന്നെ പൊടി സഹിതം തട്ടിയിടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അലോക് നിങ്ങൾ കണ്ടല്ലോ, അലോക് ഒന്നും പറയണ്ട. അലോക് മാഗി വെക്കാമെന്ന് പറഞ്ഞാൽ ആശ ഭയങ്കര ആക്റ്റീവും കാര്യങ്ങളാണ്. അത് ഞാൻ മാഗി വെക്കാൻ വേണ്ടി ഇരുന്നാ, പക്ഷേ അപ്പോൾ ചേട്ടൻ പറഞ്ഞില്ല ഞാൻ വെക്കാം, എനിക്ക് വെക്കണം എന്നൊരു വാശ പിടിച്ച. കാരണം ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ, നീ വീടെടുത്താൽ മതി, ഞാൻ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അലോകും, പിന്നെ അലോക് അങ്ങ് ഓടി വന്ന് കൊച്ചാ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്ന് ആശനവിടെ കസാരയൊക്കെ ഇട്ടിടാതെ നിൽക്കുന്നുണ്ടോ. അതിനിടയ്ക്ക് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അലോക്. അപ്പം നിങ്ങൾക്ക് ഭയങ്കര എന്താ ഒന്നും മനസ്സിലാവില്ല അവൻ, നിങ്ങൾ അവൻ പറയുന്നൊന്നും. അതുകൊണ്ടാണ് ഞാൻ ഫോൺ അല്ലാതെ വോയിസ് ഇരുന്നത്. അവൻ എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട്, ഹായ് ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുക. അങ്ങനെ ചേട്ടൻ മാഗി കുത്തി ഇളക്കി ഒരു പരുവാക്കി വെക്കുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു മാഗി നിങ്ങൾ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല എന്നൊക്കെയാണ് ചേട്ടൻ പറയുന്നത്. വെച്ച് വരുമ്പോൾ അറിയാം എന്താവുമെന്ന്. അങ്ങനെ പിന്നെ അമ്മ, ബാവ ഉണ്ട് കേട്ടോ, കുഞ്ഞാവ് അമ്മയുടെ ഇരിപ്പുണ്ട്. അമ്മ അവിടെ അപ്പുറത്ത് കസേരയിൽ തന്നെ ഇരിപ്പുണ്ട്. കാരണം കുഞ്ഞാവയ്ക്ക് എന്നെയോ ചേട്ടനെയോ കണ്ടുകൊണ്ടിരുന്നാലേ അവൻ ഇരിക്കത്തുള്ളൂ കുറേ നേരം. അല്ല, അച്ഛൻ്റെ മുടങ്ങി ഇരിക്കും, എന്നാലും കുറച്ച് നേരം ഇരിക്കത്തുള്ളൂ. ഇടയ്ക്ക് ഞങ്ങളെ ഒന്നിച്ച് കാണണം. പിന്നെ ചില സമയം നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവൻ കരയും, കാരണം അവന് അപ്പം നമ്മൾ എടുക്കണം. അങ്ങനെ ഇപ്പം അലോകനൊരു വഴക്ക് പറഞ്ഞ ചേട്ടൻ, അലോകൻ അപ്പം മസാല പൊട്ടിച്ച് അവൻ ഇടണം. പക്ഷെ അപ്പം കൈ മുറിയിട്ടില്ലേ കുഞ്ഞുങ്ങളല്ലേ, അപ്പം പിച്ചാത്തൊന്നും പിടിക്കാതായിട്ടില്ലല്ലോ. അലോക എങ്ങനെ മാഗി ഉണ്ടാക്കുന്നേ? 50 മാഗി. അലോക മാഗിക്ക് എത്ര രൂപയാ? മാഗിക്ക് അലോക കഴിക്കണ്ട. അപ്പൊ കുഞ്ഞുങ്ങളുടെ ഡേറ്റ് കഴിഞ്ഞ് കഴിച്ചുടല്ലേ ചേട്ടാ. ഓ മക്കളെ, തായിക്കുന്നുണ്ടല്ലേ. ഒരാളുടെ പേര് പറ, ഒരാളെ അവന്റെ അമ്മയുടെ പേര് പറഞ്ഞില്ല. ഹലോ,
ഹലോ, അത് സങ്കടം വരുന്ന കേട്ടോ, സങ്കടം വന്നിരിക്കുക. പൂച്ചക്കുട്ടി ഉണ്ടോ ഇവിടെ? നല്ല നല്ല ഇതായിട്ടിരിക്കല്ലേ. ചേട്ടാ, അവിടെ കുരുത്തൻകെട്ടി കുട്ടികളെ പിടിച്ചോണ്ട് പോകാൻ ഉണ്ടെങ്കിൽ ഞാനൊരു കുരുത്തൻകെട്ടി കുട്ടിയാണ് വീട്ടിലുണ്ട്. നോക്കി, താഴെ നോക്കി. അത് വോയിസ് എടുക്കണം കേട്ടോ, ആ വോയിസ് എടുക്കണേ മുത്തു. അവന് പച്ചയുടെ നല്ല രസമുണ്ട്. അടച്ച് അടച്ച് വെള്ളം അങ്ങ് ഇറക്കി. കുറച്ചുള്ളത് നിനക്ക്, കൂടുതലുള്ളത് എനിക്ക്. ഇങ്ങനെ പറയും ചേ, എന്റെ ചേട്ടൻ എനിക്ക് കൂടുതൽ തരുമെന്ന് എനിക്കറിയാം. എന്റെ പാത്രം അതാ. എങ്ങനെയുണ്ട് മക്കളെ മാഗി? ഹിപ്പി എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അങ്ങനെ നമ്മൾ മാഗിയൊക്കെ കഴിച്ചു. അപ്പം നമ്മുടെ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും ബൈ ബൈ.